മുസ്തഫ മുസ്തു ടെക് ആൻഡ് ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോ ആണ്. ഇന്ന് എൻ്റെ കയ്യിലുള്ള സാധനം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ സാധനം മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് എന്താണ് ഈ സാധനം കൊണ്ടുള്ള ഉപയോഗം? ഇതൊരു ക്ലാമ്പാണ്. ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി, ഇതേ മുന്നിലിരിക്കുന്ന ക്ലാസിക് വണ്ടീൻ്റെ സോക്കപ്പും അതേപോലെ ഡിസ്കും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സാധാരണ കുറച്ച് ഓൾഡ് മോഡൽ വണ്ടികളിൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടല്ല, കുറച്ച് ഓൾഡ് ആയിട്ട് ഇത് 2020 താഴെയുള്ള വണ്ടിയിലേക്ക് ക്ലാസിക്കിനായിരുന്നു ഡിസ്ക് ബ്രേക്ക് വന്നിരുന്നത്. അപ്പോൾ ക്ലാസിക് ഡിസ്ക് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസിക്കിൻ്റെ സോക്കപ്പും അതുപോലെ ക്ലാസിക്കിൻ്റെ വീലും എല്ലാം ക്ലാസിക് സ്റ്റൈൽ നമുക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടുതലാണ്. ഈ സോക്കപ്പും നമുക്ക് മാറ്റണം. ഈ സോക്കപ്പ് മാറ്റി ആണ് ചെയ്താലാണ് നമുക്ക് ഈ കാലിബർ ശരിക്കായിട്ട് നമുക്ക് ഇതിമേ പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ബുള്ളറ്റിന് സോക്കപ്പ് വരുമ്പോൾ അതിന് നമ്മൾ ഡിസ്ക് ബ്രേക്ക് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സോക്കപ്പ് മാറ്റേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഈ ക്ലാമ്പ് നമ്മളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്ലാമ്പ് മേടിക്കാൻ കിട്ടും, ഈ ക്ലാമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോക്കപ്പ് മാറ്റാതെ ബാക്കിയെല്ലാം മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സാധനം ഉണ്ടെങ്കിൽ ഈ നമ്മളെ ക്ലാസിക് ബുള്ളറ്റിൻ്റെ ഫോർക്കില്ലാത്ത തന്നെ സ്റ്റാൻഡേർഡ് ബുള്ളറ്റിൽ നമുക്ക് ഡിസ്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ക്ലാമ്പ് നമുക്ക്, നമ്മൾ ഡീസൽ ബുള്ളറ്റ് ആണെങ്കിലും നമുക്ക് ഫോർക്ക് മാറ്റാതെ നമുക്ക് ചെയ്യാനുള്ള ക്ലാമ്പാണ് ഈ സാധനം. ബുള്ളറ്റിൻ്റെ ഫോർക്ക്, ഡീസൽ ബുള്ളറ്റിനൊക്കെ വേണ്ട പഴയ മോഡല് ഫോർക്ക്, അതായത് നമ്മൾ 2020 താഴെയുള്ള ഫോർക്ക്. അപ്പോൾ ഈ ഫോർക്കിലാണ് നമ്മൾ ഡിസ്ക് ബ്രേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാമ്പ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഈ ക്ലാമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പല, ഈ ഫോർക്ക് മാറ്റിയാൽ മതി. നമ്മൾ എക്സ്പെൻസ് കുറച്ചിട്ടുള്ള പരിപാടിയാണ് പറഞ്ഞത്. ഈ ക്ലാമ്പ് നമ്മൾ ഇവിടെ പിടിപ്പിച്ചിട്ട് നമ്മൾ കാലിബർ ഈ ക്ലാമ്പുമ്പോൾ പിടിപ്പിക്കലാണ് പരിപാടി. അപ്പോൾ ഈ ക്ലാമ്പ് അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരെങ്കിലും നമുക്ക് ഫോർക്ക് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ്, അതായത് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് നമുക്ക് ഡിസ്ക് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ സ്റ്റാൻഡേർഡ് ക്ലാസിക്കിൻ്റെ റിമ്മ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഹബ്ബ് മാറ്റിയാലും മതി. പിന്നെ അതേപോലെ അതിൻ്റെ കാലിബർ, അതേപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ മാസ് സിലിണ്ടർ, അതിൻ്റെ പൈപ്പ്, അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഈ സാധനം അതായത് ഫോർക്ക് ചെയ്യാനാണ്, ഫോർക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലെ ഹെഡിൻ്റെ ഈ ഭാഗം നമ്മൾ ത്രെഡായിരിക്കും വരിക, അത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ഒഴിവാക്കണം. ഗ്രൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്കള്ളിലേക്ക് നമ്മൾ സോക്കപ്പ് നമ്മളെ ക്ലാസിക്കിൻ്റെ ഇടാണെന്നുണ്ടെങ്കിൽ അതും ഒരു പണിയാണ്. അപ്പോൾ അതൊക്കെ സ്കഡൊക്കെ മാറ്റി ഒന്നുകിൽ സ്കഡ് മാറ്റണം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റഡ് ഗ്രൈൻഡ് ചെയ്ത് മാറ്റണം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്കൊക്കെ നമുക്ക് പോയി കിട്ടും. നമ്മളെ സോക്കപ്പ് ഇത് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് സോക്കപ്പ് തന്നെ വെച്ചിട്ട് ഈ ക്ലാമ്പും വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതായതാണ് ഈ ക്ലാമ്പ് ഉപയോഗിക്കുന്നത്.